നമസ്കാരം സുഹൃത്തുക്കളെ, ജെ എം എന്റർടൈൻമെന്റ് മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. നിങ്ങൾക്ക് ബേസ്ബോൾ പഠിക്കാൻ താല്പര്യമുണ്ടോ? ഡ്രീം ഇലവനിൽ എങ്ങനെയാണ് ബേസ്ബോൾ കളിക്കുന്നത്? തുടർന്നുള്ള എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ആ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇൻട്രൊഡക്ഷൻ വളരെ ഷോർട്ടാണ്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ബേസ് പ്ലെയർ മത്സരത്തിൽ എത്ര കളികൾ ഒരു ടീമിലുണ്ട്? 9 പേരാണ് ഒരു ടീമിലുള്ളത്. അടുത്ത ടീമിൽ 9 പേര്. സോ 18 പേരാണ് ടോട്ടൽ കളിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത് ഒരു ടീമിൻ്റെ പ്ലെയേഴ്സാണ്. ഇപ്പോൾ ഒരു ടീമാണ് ബോൾ ചെയ്യുന്നതുകൊണ്ട് 9 പ്ലെയേഴ്സ് ഇവിടെ വന്നു. അടുത്ത ടീം ബോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ സ്ഥാനത്ത് 9 പ്ലെയർ വരും. എത്ര ഇന്നിങ്സ് ആണ് ഒരു ബേസ്ബോൾ കളിക്കുള്ളത്? 9 ഇന്നിങ്സ് ആണ്. ക്രിക്കറ്റിൽ 5 ഇന്നിങ്സ് എന്നൊക്കെ പറയുന്ന പോലെ ബേസ്ബോളിൽ 9 ഇന്നിങ്സ് ആണ്. എന്നാൽ ഇത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ ഒക്കെ എടുക്കത്തുള്ളൂ. അടുത്ത ചോദ്യം, എന്താണ് ഒരു ബേസ്? ബേസ് അറിഞ്ഞാൽ മാത്രമേ ബാറ്റ്സ്മാൻ എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റൂ. 4 ബേസ് ആണ് ബേസ്ബോൾ ക്രിക്കറ്റിൽ ഉള്ളത്. 1, 2, 3, 4 ഇതിനെ ഫസ്റ്റ് ബേസ് എന്ന് പറയും, ഇതിനെ സെക്കൻഡ് ബേസ് എന്ന് പറയും, ഇതിനെ തേർഡ് ബേസ് എന്ന് പറയും, ഇതിനെ ഹോം ബേസ് എന്നാണ് പറയുന്നത്. ക്രിക്കറ്റ് പോലെ തന്നെ ക്രിക്കറ്റിൽ 2 ബാറ്റ്സ്മാന്മാരാണ് ഒരേ സമയത്ത് ഇറങ്ങുന്നത്. ബേസ്ബോൾ ആണെങ്കിൽ 4 ബാറ്റ്സ്മാന്മാരാണ് ഓരോ സമയങ്ങളിൽ ഇറങ്ങുന്നത്. ഇവിടെ ഒരു ബാറ്റ്സ്മാൻ നിന്നു, ഇവിടെ ഒരു ബാറ്റ്സ്മാൻ നിന്നു, ഇവിടെ ഒരു ബാറ്റ്സ്മാൻ നിന്നു, ഇവിടെ ഒരു ബാറ്റ്സ്മാൻ നിന്നു. അടുത്തതായിട്ട് പിച്ചർ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ തന്നെ പിച്ചർ എന്ന് പറയുന്നത് ബോളറാണ്. ഇവിടെ നിന്നാണ് ആള് ബോൾ എറിയുന്നത്. ഇതാണ് ബാറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, എവിടൊക്കെയാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ക്രിക്കറ്റിൽ നമ്മൾ 6 അടിക്കാറുണ്ട്, 4 അടിക്കാറുണ്ട്, 2 അടിക്കാറുണ്ട്, 1 അടിക്കാറുണ്ട്. ബേസ്ബോൾ ഏത് ഏരിയയിലാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? ബൗണ്ടറി ലൈൻ കാണിച്ചിട്ടുണ്ടല്ലോ ഈ ബ്ലാക്ക് കളർ, ഈ ബ്ലാക്ക് കളറിനകത്ത് മാത്രമേ ബേസ്ബോളിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബോള് ഈ ബാറ്റോ കൊണ്ട് പുറകിലോട്ട് പോയി ഈ ഭാഗത്തേക്ക് പോയെങ്കിൽ ഒന്നും സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ അതുപോലെ തന്നെ ബാക്കിലോട്ടൊന്നും സ്കോർ ചെയ്യാനേ പറ്റത്തില്ല. ഇതിന് വെളി വേണേ അടിച്ചിടാം. ഇത്രയും ഏരിയ മാത്രമേ നമുക്ക് ബേസ്ബോളിൽ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ക്രിക്കറ്റിൽ ഇവിടെ നിന്ന് അടിച്ചിട്ട് നമ്മൾ ഓഡിയൻസിൻ്റെ അടുക്കലോട്ട് ബോൾ പോവുകയാണെങ്കിൽ അതിന് 6 എന്നാണ് പറയുന്നത്. എന്നാൽ ബേസ്ബോള് ഒരു 6 എന്ന് പറയുന്നത് 1 റണ്ണാണ്. അതായത് പിച്ചർ ഇവിടെ നിന്ന് എറിയുന്ന ബോള് എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരെ അടിച്ച് 6 കളഞ്ഞു. ആ 6 എന്ന് പറയുന്നത് 1 റണ്ണാണ്. ഈ 1 റൺ എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാറ്റ്സ്മാൻ ഇവിടെ നോടി ഇവിടെ വന്നു, ഇവിടെ നോടി ഇവിടെ വന്നു, ഇവിടെ നോടി ഇവിടെ വന്നു, ഇവിടെ തിരിച്ചെത്തിയ ശേഷം മാത്രമേ ക്രൗഡിട്ട് അടിച്ചാലും 1 റൺ കിട്ടും. ക്രിക്കറ്റിൽ നമ്മൾ ക്രൗഡിലേക്ക് 6 അടിച്ചാൽ 6 റണ്ണ് നമുക്ക് കിട്ടുകയാണ്. എന്നാൽ ഓടിയാൽ മാത്രമേ ബേസ്ബോളിന് ഇവിടെ 1 റൺ കിട്ടൂ. ക്രിക്കറ്റിൽ 10 ഔട്ടാണ് ഒരു ടീമിനുള്ളത്. എന്നാൽ ബേസ്ബോളിന് ഒരു ഇന്നിങ്സിൽ 3 ഔട്ടാണുള്ളത്. 9 ഇന്നിങ്സ് വരുമ്പോഴത്തേക്ക് 18 ഔട്ട്. ഇനിയും എങ്ങനെയാണ് ബേസ്ബോൾ ഔട്ടാകുന്നത്? ക്രിക്കറ്റ് പോലെ തന്നെ ക്യാച്ച് പിടിച്ചാൽ ഔട്ടാകും. ഈ ബോക്സ് എന്ന് പറയുന്നത് ഇതൊരു ഇമാജിനറി ബോക്സാണ്. നമ്മൾ ക്രിക്കറ്റിലെ LBW ബോളിൻ്റെ ട്രേസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഈ ബോൾ ഇവിടെ നിന്ന് നേരെ എറിയുന്നു. ഈ ബോക്സിനകത്തൂടെ ബോള് പോയെങ്കിൽ മാത്രമേ, 3 ബോള് അടുപ്പിച്ച് ഈ ബാറ്റ്സ്മാൻ വിടുവാണെങ്കിൽ മാത്രമാണ് ഔട്ടാകുന്നത്. പിച്ചർ ഇവിടെ നിന്ന് എറിയുന്ന ബോള് ബാറ്റ്സ്മാൻ അടിക്കാതെ ഈ ഒരു ബോക്സിലൂടെ അകത്തു പോവാണെങ്കിൽ, അങ്ങനെ 3 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ടാകും. ആദ്യത്തെ ബോൾ എറിഞ്ഞു, ഇതിനകത്തോട്ട് അടിക്കാതെ പോയി. രണ്ടാമത്തെ ബോൾ എറിഞ്ഞു, അടിക്കാതെ പോയി. മൂന്നാമത്തെ ബോൾ എറിഞ്ഞു, അടിക്കാതെ പോയി. ഇനി മറ്റൊരു രീതിയിൽ ഔട്ടാകുന്നത്, ഈ ബാറ്റ്സ്മാൻ ഇവിടെ നിന്ന് ബോൾ ഈ ഗ്രൗണ്ടിലേക്ക് അടിക്കുക, ഇവിടെ വരെ ബോൾ ചെന്നു. അപ്പോൾ ഈ ബാറ്റ്സ്മാൻ എന്തെടുക്കും? റണ് അടിക്കാൻ ശ്രമിക്കും. ഇവിടെ നിൽക്കുന്ന ബാറ്റ്സ്മാൻ ഇങ്ങോട്ട് ഓടും, ഇവിടെ നിൽക്കുന്ന ബാറ്റ്സ്മാൻ ഇങ്ങോട്ട് ഓടും, ഇവിടെ നിൽക്കുന്ന ബാറ്റ്സ്മാൻ ഇങ്ങോട്ട് ഓടും, ഇവിടെ നിൽക്കുന്ന ബാറ്റ്സ്മാൻ ഇങ്ങോട്ട് ഓടും. അതായത് ഇവിടെ നിന്ന് ഓടി വരുന്ന ബാറ്റ്സ്മാന് ഈ പോയിന്റിൽ വന്ന് തൊടണം. ഇവിടെ ഒരു സാധനം കുഴിച്ചിട്ടിട്ടുണ്ട്, ആ കുഴിച്ചിട്ടിരിക്കുന്ന സാധനത്തെ വന്ന് തൊടണം. തൊട്ടാൽ മാത്രമേ റണ്ണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ക്രിക്കറ്റിലുള്ള പോലെ തന്നെ ഇവിടെ തൊടുന്നതിന് മുമ്പ് ഈ ആള് ബോൾ എടുത്ത് ഇവിടെ എറിഞ്ഞ് ഇവിടെ ഒരാള് ഫീൽഡർ നിൽപ്പുണ്ട്, ഈ ഫീൽഡറുടെ കയ്യിലോട്ട് കൊടുത്ത് അവൻ ഇത് തൊടിയിക്കുവാണെങ്കിൽ ഔട്ടാവും. ക്രിക്കറ്റിൽ 1, 2, 3 ഒക്കെ എടുക്കുമല്ലോ. ബേസ്ബോളിൽ ഇങ്ങനൊരു കണക്കില്ല. 1, 2, 3 അങ്ങനൊരു കണക്കില്ല.
ഇവിടെ നിന്ന് പിച്ചർ ബോൾ ചെയ്തതിനു ശേഷം ബാറ്റ്സ്മാൻ അടിച്ചു ഇവിടേക്ക് ബോൾ പോയി ബാറ്റ്സ്മാൻ ഇവിടെ നിന്ന് ഇവിടെ വന്നു ഇവിടെ നിന്ന് ആള് ഇവിടെ വന്നു ഇവിടെ നിന്ന് ആള് ഇവിടെ വന്നു ഇവിടെ നിന്ന് ആള് ഇവിടെ വന്നു അപ്പോൾ എത്ര റൺ കിട്ടി 0.25 വീണ്ടും പിച്ചർ ബോൾ എറിഞ്ഞു ഈ ബാറ്റ്സ്മാൻ വീണ്ടും അടിച്ചു ഇങ്ങോട്ട് അടിച്ചു വീണ്ടും ഓടി ഒന്ന് ഇവിടെ നിന്ന് ആള് ഇങ്ങോട്ട് ഓടി ഇവിടെ നിന്ന് ആള് ഇങ്ങോട്ട് ഓടി ഇവിടെ നിന്ന് ആള് ഇങ്ങോട്ട് ഓടി അങ്ങനെ വീണ്ടും എത്ര കിട്ടി 0.25 വീണ്ടും ബോൾ എറിഞ്ഞു വീണ്ടും അടിച്ചു ഇങ്ങോട്ട് അടിച്ചു വീണ്ടും ഓടി അങ്ങനെ അടുത്തത് കിട്ടി 0.25 വീണ്ടും ബോൾ എറിഞ്ഞു വീണ്ടും അടിച്ചു വീണ്ടും എത്ര കിട്ടി 0.25 ടോട്ടലി നമുക്ക് കിട്ടുന്നത് എത്രയാണ് 1 റൺ അപ്പം ഹോം റണ്ണിൽ ഇവിടെ നിന്ന് അടിക്കുന്ന ആൾ തിരിച്ചു വന്നാൽ മാത്രമേ 1 റൺ കിട്ടത്തുള്ളൂ ഇനിയും ഡ്രീം ഇലവൻ്റെ പോയിന്റ് സിസ്റ്റത്തിലേക്ക് പോകാം സിംഗിൾ ബേസ് സിംഗിൾ ബേസിന് 4 പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ബേസിൽ നിന്ന് ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതായത് ഇത് കണ്ടോ ഫസ്റ്റ് ബേസിലേക്ക് എത്തുന്നതാണ് സിംഗിൾ ബേസ് അടുത്തത് ഡബിൾ ബേസ് ആണ് അതായത് ഈ ഹോമിൽ നിന്ന് അടിക്കുന്ന ആളെ ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വരുവാണെങ്കിൽ എത്ര പോയിന്റ് കിട്ടും 6 പോയിന്റ് കിട്ടും ഇയാൾ ഇവിടെ നോടി ഇവിടെ വന്നു ഇവിടെ നോടി ഇവിടെ വന്നു ഇവിടെ നോടി ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര പോയിന്റ് കിട്ടും 10 പോയിന്റ് കിട്ടും ഇവിടെ നിന്നൊരു ബോൾ ക്രൗഡിലേക്ക് അടിച്ചു കഴിഞ്ഞിട്ട് ഈ പുള്ളി ഇവിടെ നോടി 3 മൂലയും കവർ ചെയ്ത് 4 മൂലയിൽ എത്തുമ്പോഴത്തേക്ക് 12 പോയിന്റാണ് കിട്ടുന്നത് അപ്പം അതാണ് ഹോം റണ്ണ് അടുത്തതായിട്ട് റൺസ് ബാറ്റഡ് ഇൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹോം റൺ എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ അഡീഷണൽ പോയിന്റ് കിട്ടും 3 പോയിന്റ് അതാണ് RBI എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റൺ റേറ്റ് പോണൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം അടുത്ത പോയിന്റ് സിസ്റ്റമാണ് ബേസ് ഓൺ ബോൾസ് BBH അല്ലെങ്കിൽ വോക്ക് എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഹോം ബേസിൻ്റെ അവിടെ ഒരു ഇമാജിനറി ബോക്സ് ഉണ്ട് ഈ പിക്ചർ ഇമാജിനറി ബോക്സ് വെളിയിലേക്ക് ബോൾ എറിഞ്ഞു എന്ന് വിചാരിക്കുക അങ്ങനെ 4 ബോള് കണ്ടിന്യൂ എറിയുവാണെങ്കിൽ ബാറ്റ്സ്മാന് 4 പോയിന്റ് കിട്ടും അതാണ് വോക്ക് ഈ ബോക്സ് അത്ര വലിയ ബോക്സ് ആണെന്ന് സങ്കല്പിക്കേണ്ട ഞാൻ നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ബോക്സാണ് കാണിച്ചിരിക്കുന്നത് ഇത് കളിയിലേക്ക് വരുന്നുണ്ട് തീരെ ചെറിയ ഈ ബേസിൻ്റെ അത്രേ കാണത്തുള്ളൂ ബോക്സ് ഇനി ബോളറിൻ്റെ പോയിൻറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് സ്ട്രൈക്ക് ഔട്ട് SO ഒരു ബാറ്റ്സ്മാനെ ഔട്ടാക്കുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് 2 പോയിൻറ്റ് അപ്പോൾ 3 ബാറ്റ്സ്മാനെ ഔട്ടാക്കുമ്പോൾ എത്ര പോയിന്റ് കിട്ടും 6 പോയിന്റ് കിട്ടും ഇന്നിംഗ് പിച്ച്ഡ് IP ഒരു ഇന്നിങ്സിൽ എത്ര ഔട്ടാണുള്ളത് 3 അപ്പം 3 ഔട്ടാക്കുവാണെങ്കിൽ എത്ര പോയിന്റ് കിട്ടും 3 പോയിന്റ് കിട്ടും അതായത് ക്രിക്കറ്റിൻ്റെ പോലെ തന്നെ ബൗളിംഗ് ആവറേജ് പോണക്ക് തന്നെ 3 ഔട്ടാക്കിയാൽ ഒരു അഡീഷണൽ 3 പോയിന്റ് കിട്ടും അടുത്ത ERആണ് ഏൺഡ് റൺ ഒരു പിച്ചറെ എത്ര റണ് കൺസീഡ് ചെയ്യുന്നോ -3 പോയിന്റ് ആയിരിക്കും ഹിറ്റ് അലൗഡ് H അത് ഒരു ബാറ്റ്സ്മാൻ ഇവിടെ നിന്ന് ഇവിടെ വരുവാണെങ്കിൽ പിച്ചർ കിട്ടുന്ന പോയിന്റ് -1 പോയിന്റ് വീണ്ടും ഈ ബാറ്റ്സ്മാൻ ഇവിടെ നിന്ന് ഇവിടെ വരുവാണെങ്കിൽ -1 പോയിന്റ് അങ്ങനെ മൈനസ് ആയിട്ട് നമ്മൾ റണ്ണിനനുസരിച്ച് മൈനസ് ആയിക്കൊണ്ടേ ഇരിക്കും അടുത്തത് BBH ബേസ് ഓൺ ബോൾസ് ഓർ വോക്ക് ഞാൻ ഓൾറെഡി ബാറ്റ്സ്മാൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞു വെളിയിലേക്ക് 4 ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്സ്മാന് 4 പോയിന്റ് കിട്ടും എന്നാൽ ബൗളറിൻ്റെ കേസിലാണെങ്കിൽ അത് -1 ആയിരിക്കും വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ആദ്യത്തെ ചോദ്യം ഒരു പിച്ചറിന് എത്ര ബോള് ഒരു ബേസ്ബോൾ ഇന്നിങ്സിൽ എറിയാനായിട്ട് പറ്റും ഞാൻ ഇതുവരെ കണ്ടേക്കുന്ന കളികളിലെല്ലാം എല്ലാ ഇന്നിങ്സുകളിലും ഒറ്റ ഒരേ ഒരു പിച്ചർ മാത്രമാണ് ബോൾ എറിയാറുള്ളത് അടുത്തതായിട്ട് എന്താണ് സ്ട്രൈക്ക് ഔട്ട് ഒരു ഇമാജിനറി ബോക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആ ഇമാജിനറി ബോക്സിൽ കണ്ടിന്യൂസ് 3 പ്രാവശ്യം ബോള് ബാറ്റ്സ്മാൻ അടിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻ ഔട്ടാകും അതാണ് സ്ട്രൈക്ക് ഔട്ട് അടുത്തതായിട്ട് മെയിൻലി ക്യാപ്റ്റൻസ് ആൻഡ് വൈസ് ക്യാപ്റ്റൻ ആരെയാണ് ബേസ്ബോൾ ഗെയിമിൽ കൊടുക്കേണ്ടത് ഞാൻ ക്യാപ്റ്റൻ കൊടുക്കാറുള്ളത് ബാറ്റ്സ്മാനെയാണ് കൊടുക്കാറുള്ളത് ഡ്രീം ഇലവനിൽ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇല്ല അവിടെ ഇൻഫീൽഡർ ഔട്ട് ഫീൽഡർ ക്യാച്ചർ പിച്ചറാണ് ഇൻഫീൽഡർ ഔട്ട് ഫീൽഡർ കീപ്പർ ഇവർ 3 പേരുമാണ് ബാറ്റ്സ്മാൻ വരാനായിട്ട് ചാൻസ് കൂടുതൽ അതിൽ കൂടുതലായിട്ട് ഇൻഫീൽഡർ കീപ്പർ വൈസ് ക്യാപ്റ്റൻ ബോളേഴ്സിനെ കൊടുക്കുക അതായത് പിച്ചേഴ്സിനെ കൊടുക്കുക പറഞ്ഞു തന്നു എന്നുള്ളത് ശരിയാണ് എന്നാലും നിങ്ങൾ പോയിന്റ് സിസ്റ്റം ഒന്ന് മനസ്സിലത്തി വായിച്ചു നോക്കുക അതിനുശേഷം ഫ്രീ ലീഗ്സ് ജോയിൻ ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡ്രീം ഇലവൻ ബേസ്ബോളിൽ കളിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോയെക്കുറിച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ഐക്കണോട് അമർത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു ഗുഡ് ബൈ